അതെ കവറോ കിറ്റോ വല്ലതും എടുത്തിട്ടുണ്ടോ കവർ ആ എന്തിനടി അല്ല ഈ ചെടിയുടെ തണ്ട് വല്ലതും കിട്ടിയിരുന്നെങ്കിലേ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി നട്ടിട്ട് അത് തണ്ട് ഇവിടെ മനുഷ്യരെ ചങ്കുകത്തിരിക്കണം പറഞ്ഞേ വെറുതെ മനുഷ്യൻ അസ്വസ്ഥനാക്കാനായിട്ട് മൊത്തക്ക് നോക്കടാ എടാ മൊത്തക്ക് നോക്കാൻ ो मू वर्ष जीविकी मांगी नी ए कल्याण फोन फोन कटे नी इतने काश सिंह फोन कटे लाइन ഉത്രമുടി നോണാ നോണാ സ്റ്റാൻഫോർഡ് നദി കേട്ടിട്ടുണ്ടോ അല്ല അതൊക്കെ കേട്ടിട്ടുണ്ട് ഇതുപോലെ ഒരു നോണയും പറഞ്ഞിട്ടാണ് മൂന്ന് വർഷം മുമ്പ് നീ എന്നെ പറ്റിച്ചിട്ട് വരും ഓർമ്മയുണ്ടോ തിങ്കളാഴ്ച 8 മണിക്ക് നീ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അലിയ നമുക്ക് സൂപ്പർ മാർക്കറ്റ് തുടങ്ങാം നീ സ്ഥലം മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ നിന്നെ വെള്ളിയാഴ്ച വിളിക്കുമ്പോണ്ടല്ലോ നീ എന്നെ പറ്റിച്ചിട്ട് ലണ്ടനിലേക്ക് വെച്ചേണ്ടി അത് പിന്നെ ഞാൻ വിസ എടുത്ത് വെച്ചേക്കായിരുന്നല്ലോ അതിനൂടെ പിന്നെ അവിടെ തേച്ച് കഴിഞ്ഞാൽ സങ്കടം സഹിക്കാൻ അവളൊരു മേസ്ത്രിയാ തേക്കാൻ ഇപ്പൊ എന്തിനാ കെട്ടിയെടുത്ത് നീ ക്ഷമിക്കേ സത്യം പറഞ്ഞാൽ വരണം എന്ന് വിചാരിച്ചില്ല മമ്മി പെട്ടെന്ന് വിളിച്ചോണ്ട് ഞാൻ വന്ന കല്യാണം ഞാൻ തിരിച്ചുകൂടാ കല്യാണോ സത്യം പറഞ്ഞാൽ ഈ ലണ്ടൻ ജീവിതം നല്ലൊരു ഒഴുക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ അതിങ്ങനെ മടുത്ത് തുടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മമ്മി പെട്ടെന്ന് വിളിച്ചത് നാട്ടിൽ വന്നു കഴിഞ്ഞ ഉടനെ ഒരു മമ്മിയും ഡാഡിയും കൂടി വല്ലാത്തൊരു പരിക്കരും എന്താ നോക്കിയിട്ടൊന്നും തുറന്നു പറഞ്ഞില്ല ഇന്നലെ രാത്രി ഡാഡിക്ക് ഒരു ഫോൺ വന്ന് കുശുശെന്ന് പറഞ്ഞിടയിൽ കാവച്ചിട്ട് എന്തോ പരിപാടിയുണ്ടെന്ന് മനസ്സിലായി കാവച്ച കല്യാണം കേഫർ കല്യാണം ഡാഡി മമ്മിയുടെ മിക്കവാറും പെണ്ണിന്റെ വീട്ടിലേക്കായിരിക്കും ഇന്നെന്നെ കൺഫേം ആവായിരിക്കും ഞങ്ങളൊരു ടീം ഓഫ് ഡോക്ടേഴ്സ് ഉണ്ട് അപ്പൊ അവരുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളുടെ കൂടെ സമയം നോക്കിയിട്ട് നമുക്കൊരു ഡേറ്റ് ഫിക്സ് ചെയ്യാം അല്ല എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം ഈ ഡോക്ടർ ഈ പറഞ്ഞ കീമോയും സർജറിയും ഒക്കെ ഞാൻ ചെയ്യാം പക്ഷെ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഞാൻ സർവൈവ് ചെയ്യുമെന്ന് ഡോക്ടറിന് എത്ര ശതമാനം ഉറപ്പു തരാൻ പറ്റും ടീച്ചർ കോളേജില് പിള്ളേരെല്ലാരും ഒരേപോലെ പഠിപ്പിക്കുന്നു അതിൽ ചില പിള്ളേര് പാസ്സാകും ചില പിള്ളേര് തോക്കും ചിലവർക്ക് റാങ്ക് കിട്ടും ഞാൻ ടീച്ചർക്ക് ഒരു റാങ്ക് ആണ് ഉദ്ദേശിക്കുന്നത് വിരോധമാണ് ഹാപ്പി ആയിട്ടിരിക്കേ നിങ്ങൾ എന്താ ഒന്നും പറയാത്തേ അല്ല എനിക്ക് ഇതുവരെ വിശപ്പില്ല അതല്ല എന്റെ വീട്ടിൽ ഇതേവരെ ദൈവം ആർക്കും ക്യാൻസർ കൊടുത്തിട്ടില്ല എന്റെ വല്യമ്മച്ചിക്ക് ഉണ്ടായിട്ടില്ല എന്റെ അമ്മയ്ക്ക് ഉണ്ടായിട്ടില്ല എന്റെ ചേച്ചിക്കും ഉണ്ടായിട്ടില്ല പിന്നെ എനിക്ക് മാത്രം എന്തിനാ ദൈവം ക്യാൻസർ തന്നത് അല്ല മനസ്സിലാവുന്നുണ്ട് അതായത് നിന്റെ വല്യമ്മച്ച് ക്യാൻസർ വന്നിട്ടില്ല നിന്റെ അമ്മക്ക് ക്യാൻസർ വന്നിട്ടില്ല ചേച്ചിക്കില്ല പക്ഷെ അതില് രണ്ടുപേർക്ക് ഹാർട്ട് അറ്റാക്കും ഒരാൾക്ക് വാദവും ദൈവം കൊടുത്തിട്ടില്ല അപ്പോ കർത്താവിനെ അങ്ങനെ അടച്ചു കുറ്റം പറയാൻ പറ്റില്ല ഇതിന് പോണോ ലീവ് എടുത്തു ഇനി ഇവിടുന്ന് അങ്ങോട്ട് കൊറേ ലീവ് എടുക്കാനുള്ളതല്ലേ ഞാൻ ക്ലാസ്സിൽ കയറട്ടെ നിങ്ങൾ വീട്ടിൽ പോയി ഇന്നലെ രാത്രി ഞാൻ തുറങ്ങിട്ടട ശീലേ നീ ശരിക്കും ഉറങ്ങണം അവളാണെങ്കിൽ ഉടുക്കത്തുറക്കും ഈ പണ്ടാരം പിടിച്ച അസുഖം വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ഉറക്കമില്ലടാ പോകുന്നത് ഈ താടി സൗണ്ടും വെച്ചിട്ട് ഇങ്ങനെ ആയിരുന്നു മോങ്ങല്ലേ ചാ ഉറക്കം കിട്ടുന്നില്ലെങ്കിലേ ഞാൻ കുറച്ച് അനുസരിച്ച് തരാം രണ്ടു ദിവസം നല്ല ഉഗ്രം ഉറക്കം കിട്ടിക്കോളും നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരുന്ന ജീവിതം സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിയ പോലെ നോക്കുമ്പോ നാല് ടയറും പഞ്ചറായിട്ട് ഹൈവേ കിടക്കുന്ന അവസ്ഥ കെട്ടുപിടിച്ചിട്ട് പോകാൻ ആരെങ്കിലും വന്നാൽ മതി ഞാനിപ്പോ എന്താടാ ചെയ്യേണ്ടത് എന്ത് ചെയ്യാനാണ് കാര്യം അവരോട് പറയുന്നു ബാക്കി അവർ നോക്കിക്കോളും ഇതിപ്പോ എത്ര കാലത്ത് വെച്ചാൽ അവരോട് ഒളിച്ചു വെച്ചോണ്ടിരിക്കുന്നത് ആരോടിച്ചു വെച്ചെന്നാ നീ പറയുന്നത്
പിള്ളേരോട് പറയാന്ന് വെച്ചാ നിനക്കറിയാലോ മൂന്നെണ്ണത്തിനും മൂന്ന് സ്വഭാവം. ഈ കുവൈറ്റിലായിരുന്നപ്പോ അവളായിരുന്നല്ലോ അവരെയൊക്കെ വളർത്തിയൊക്കെ. ഞാനായിട്ട് ശരിയാവില്ല. മാത്രമല്ല എനിക്ക് ധൈര്യം കുറവാണ്. ആ ഇളയതിനാണെങ്കിൽ എന്നെ കണ്ണെടുത്ത കണ്ടൂടെ. അവനോട് പറയുന്നത് നമ്മുടെ കുര്യനോട്. അവന്റെ അവര് ഓടാൻ പോകത്തില്ല. ആ കൂട്ടത്തിനെ വിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. നീ വായെന്ന് വിളിച്ചേ വാ വിളിക്കാൻ. ഓ ഇതിനും കഷ്ടമാണല്ലോ ചാച്ചാ. എനിക്ക് പറ്റും പറ്റും നിന്നെ കൊണ്ട് പറ്റും. ആരോഗ്യമാണ് നമ്മുടെ സമ്പാദ്യം. കുറെ നാളായിട്ട് നിന്റെ കൂടെ ഓടണം ഞാൻ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. എന്റെ കൂടെ ഓടാൻ ഞാൻ ദിവസം പോലും ഞാൻ ഓടുന്നു. ഞാൻ നീ വാട ഹെൽത്ത് ഈസ് വെൽത്ത്. ഇത്ര മംഗളത്തിന് ഓടണ ആവശ്യമില്ല. ലണ്ടനിലെ പോലും ഇങ്ങനെ ഓടാം. നമ്മള് ഓടാമെന്നല്ലോ അല്ല ഓടുന്നതിനൊക്കെ നമുക്ക് ഓടാം. ഓടുന്നതിനടക്കം നടക്കാം. പിന്നെ മനസ്സിലുള്ള കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം. പല കാര്യങ്ങളുണ്ടല്ലോ. ഇതിന് മാത്രം ഷെയർ ചെയ്യപ്പോ എന്താ ഉള്ളത്? വയ്യൊരു അടി ലണ്ടൻ ജീവിതം വല്ലാതെ നടത്തിയിരിക്കും. അവിടെ ഇപ്പൊ ചൂടാണോ? ഞാൻ ജീവിതത്തെ കുറിച്ചല്ലേ പറഞ്ഞു. ലണ്ടനിൽ ഇപ്പൊ ഭയങ്കര തണുപ്പല്ലേ? എന്താ ഇതിന് മാത്രം പറയാനുള്ളത്? അതെ അത് എന്നോട് അങ്ങനെ പറയണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. അതായത് നീ ഇപ്പൊ ആകാശത്തേക്ക് നോക്കി നോക്കടാ, ഒറ്റ നക്ഷത്രങ്ങളുമില്ല. പക്ഷെ അവിടെ നക്ഷത്രങ്ങളുണ്ട്. എന്താ നമുക്ക് കാണാൻ പറ്റാത്തറിയോ? വെളിച്ചോളമുണ്ട. അതുപോലെ തന്നെ ജീവിതത്തിൽ നല്ല വെളിച്ചമായിരിക്കും. എല്ലാം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. പക്ഷെ പെട്ടെന്നായിരിക്കും കിട്ടുകയായിരുന്നത്. അതുപോലെ ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ അപ്പോഴും നമുക്ക് നക്ഷത്രങ്ങളെ കാണാം. അതിൽ തന്നെ ചില പല നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളൊക്കെ പിന്നെ കാണാം. നല്ല മഴ വരുന്നു. ഓടിക്കോ ഓടിക്കോ. ഞാൻ നടക്കാൻ പോയടാ.